സുഖം തന്നെയല്ലേ. ഞാൻ ഇന്ന് ഒരു ചിക്കൻ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചിക്കൻ 65. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ഒരു നാരങ്ങ, 1 കുടം വെളുത്തുള്ളി. ഇത് 1 വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ട് തൊലിച്ചു വെച്ചിരിക്കുന്നതാണ്. 2 പച്ചമുളക്, കറിവേപ്പില, ഇവിടെ ഞാൻ 1 സ്ട്രിംഗ് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട മസാലകൾ: മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, വറ്റൽ മുളക്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണിത്. ഇനി നമ്മുടെ പ്രധാന ഐറ്റം ചിക്കൻ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ, എല്ലോട് കൂടിയുള്ള ചിക്കനാണിത്. ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം വേണ്ട മറ്റ് സാധനങ്ങൾ: കോൺഫ്ലോർ പൗഡർ, അരിപ്പൊടി, തൈര്, ഉപ്പ്, വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ. ഇത്രയുമാണ് നമുക്ക് ചിക്കൻ 65 തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങയുടെ നീര് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ച കറിവേപ്പിലയല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ തൈരിന് പകരമായിട്ട് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ മുട്ട അല്ലെങ്കിൽ തൈര് ചേർക്കുന്നത് ചിക്കന്റെ അകം നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ മസാല എല്ലാം നല്ല ഒരു കോട്ടിംഗ് പോലെ ചിക്കനിൽ വരുന്നതായിരിക്കും. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മിനിമം 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യണം. 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വളരെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പൊ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു സോസിൽ നന്നായിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കും. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ഒന്ന് വാട്ടിയെടുക്കണം. ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ. ഈ എണ്ണ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ഒരു പച്ച മണം മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്ത വറ്റൽമുളകും വെളുത്തുള്ളിയും ഒരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ള് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നേരത്തെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്ത എണ്ണയില്ലേ, അത് തന്നെ ഉപയോഗിക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം.
എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ബാച്ച് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. 2 സ്റ്റെപ്പേ ഉള്ളൂ ഇതിന്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം, പിന്നെ ഒരു സോസ് തയ്യാറാക്കി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കരുതുന്ന കണക്ക് ചിക്കൻ 65 അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ചിക്കൻ 65 തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലിപ്പോ കോൺഫ്ലവർ ഒക്കെ എല്ലാ വീട്ടിലും ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്. ഞാനിതിന് സോസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഗാർലിക്കും ചില്ലിയും ഒക്കെ അരച്ചെടുത്ത് അങ്ങനെ തന്നെ പേസ്റ്റ് തയ്യാറാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് ചില്ലി പേസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോ നേരത്തെ വെളുത്തുള്ളിയും ഉണക്കമുളകും ഫ്രൈ ചെയ്ത് അരച്ചെടുത്തില്ലേ, അതിന് പകരമായിട്ട് ഗാർലിക് ചില്ലി സോസ് ഉപയോഗിക്കാം. ഞാനിപ്പോ സാധാരണക്കാർക്കെല്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം. ചിക്കന്റെ ഉള്ളെല്ലാം നന്നായിട്ട് വേവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം, പക്ഷെ അത് 65 എന്ന് പറയില്ല, അത് ചിക്കൻ കബാബാണ്. ഇങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ആ ചിക്കൻ കബാബിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ അടുത്ത സെറ്റും ഫ്രൈ ചെയ്തെടുക്കാം. മൂന്നാമത്തെ സെറ്റ് മൂത്തു വന്നിട്ടുണ്ട്. നമുക്കിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് ചിക്കൻ കബാബാണ്, ചിക്കൻ 65 അല്ല. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില കോട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ 65 ആണ്. എരിവ് ഇത്രയും വേണ്ടെങ്കിൽ വറ്റൽമുളകിന്റെയും പച്ചമുളകിന്റെ എണ്ണമൊക്കെ അല്പം കുറച്ച് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി വറ്റൽമുളക് ആ മിക്സില്ലേ, അത് ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പച്ചമണം നന്നായിട്ട് മാറണം. പെട്ടെന്ന് മാറും, കാരണം നമ്മൾ ഓൾറെഡി ഇത് വഴറ്റിയതല്ലേ. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചത് കൊണ്ട് നല്ല കളർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഫുഡ് കളറിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ 65 തയ്യാറായിട്ടുണ്ട്. നോക്കൂ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. വളരെ ടേസ്റ്റി ആയ ചിക്കൻ 65 തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കില്ലേ. അടുത്ത റെസിപ്പിയെ കാണുന്നതുവരെ ടാറ്റാ.